ഇഷ്ടപ്പെട്ടതാണെന്ന് പുറത്തു പറയാൻ മോൾക്ക് ഭയങ്കര മടിയാ. കൂട്ടുകാരൊക്കെ കളിയാക്കുമെന്നാണ് അവളുടെ ടെൻഷൻ. മമ്മി, ഈ പപ്പ എന്നെ നാണം കെടുത്തു. മോളെ, നീ സുവിശേഷം പറയാഞ്ഞതുകൊണ്ട് മറ്റൊരാളുടെ ആത്മാവ് നരകത്തിൽപോയാലോ? മമ്മി, രക്ഷിക്കപ്പെട്ടെന്ന് കരുതി സുവിശേഷം പറയാനൊന്നും എന്നെ കിട്ടും. വലിയ തിരക്കുള്ള ആളെന്നല്ലോ ഇപ്പോ. കളിയാക്കല്ലേ മോളെ, കുറച്ച് തിരക്ക് തന്നെയായിരുന്നു. ഓ ശരി, എന്താണ് ഇത്രയും തിരക്ക്? രക്ഷ പ്രാപിച്ചതിന് ശേഷം എന്ത് തോന്നുന്നു? ആകെപ്പാടൊരു ചേഞ്ച് വന്നല്ലോ. മുഖമൊക്കെ ഒരു പ്രത്യേക തെളിച്ചം വന്നിരിക്കുന്നു. മൊത്തത്തിലൊരു സന്തോഷം. യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത്. അതുകൊണ്ട് തന്നെ മോൾ സുവിശേഷം പറയാൻ മടി കാണിക്കരുത്. ഇനി അങ്ങോട്ടുള്ള ജീവിതം യേശുവിന് വേണ്ടി മറ്റുള്ളവരെ നേടണം. അതെങ്ങനെയാ പപ്പ? നീ അറിഞ്ഞ സുവിശേഷം നിന്റെ ഫ്രണ്ട്സിനോടും പറയണം. അവർക്കും വേണ്ട രക്ഷ. സുവിശേഷം പറയണമോ? എനിക്കറിയില്ല പപ്പ. പറയണം മോളെ, പറഞ്ഞു തുടങ്ങണം. ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം എൻ്റെ ആത്മാവിന് എന്ത് സംഭവിക്കും?